ഉത്തരാഖണ്ഡിൽ കനത്ത മഴയെ തുടർന്ന് ദുരന്തത്തിലായി ജനങ്ങൾ മുപ്പത്തിനാലു പേരാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മഴക്കെടുതിയിൽ മരിച്ചത് അഞ്ചു പേരെ കാണാതായിട്ടുണ്ടെന്നും ഇവരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി പറഞ്ഞു കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നാല് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് ഒന്നേ ദശാംശം ഒൻപത് ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി നൽകും ഉത്തരാഖണ്ഡിലെ മഴക്കെടുതിയിൽ വലിയ വിഷമമുണ്ടെന്നും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെയെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ഉത്തരാഖണ്ഡിൽ ദുരിതത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനം ആകെ തകർന്നിരിക്കുകയാണ് രാംഖണ്ഡിലെ താല വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് നൈനിറ്റാളിലും ആളുകളെ കാണാതായിട്ടുണ്ട് നൈനിറ്റാൾ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണിപ്പോൾ ടൂറിസ്റ്റ് ഹബ്ബ് കൂടിയായ ഇങ്ങോട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട റോഡുകൾ കനത്ത ഉരുൾപൊട്ടലിനെയും മണ്ണിടിച്ചിലിനെയും തുടർന്ന് തടസ്സപ്പെട്ടിരിക്കുന്നു ഇതുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടിവരും സംസ്ഥാന സർക്കാർ ഇവിടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ചമോലി ജില്ലയിൽ ബന്ദ്രിനാഥിലേക്കുള്ള ഹൈവേ തടസ്സപ്പെട്ടിരിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് ഇവിടെ അവശിഷ്ടങ്ങൾ വീണ് മൂടിയിരിക്കുന്നു ഹിമാലയൻ ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ ചാർത്ഥം തീർത്ഥാടകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാലാവസ്ഥ തീർത്തു മോശമാണ് പൗരി ജില്ലയിൽ സാംകലിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന ടെന്റിൽ കുത്തിയൊലിച്ച് വന്ന വെള്ളത്തിൽ തകർന്ന് തൊഴിലാളികളടക്കം മണ്ണിനടിയിലായി ഇവരിൽ പലരും കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവർ ഹോട്ടൽ നിർമ്മാണ തൊഴിലാളികളായിരുന്നു ചാർദം തീർത്ഥാടകർ യാത്രയ്ക്കായി ഹരിദ്വാറിലും ഋഷികേശിലും എത്തിയിരുന്നു ഇവരുടെ യാത്ര തുടരേണ്ടെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഹിമാലയൻ ക്ഷേത്രത്തിലേക്കുള്ള വാഹന ഗതാഗതം തൽക്കാലത്തേക്ക് നിർത്തിവച്ചിട്ടുണ്ട് ചന്ദ്രാഭംഗപാലം കടക്കാൻ വാഹനങ്ങളെ അനുവദിക്കുന്നില്ല തപോവൻ ലക്ഷ്മൺ ജൂല മുീറേട്ടി ഭദ്രകാളി എന്നിവിടങ്ങളിലെല്ലാം ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ സംഘത്തിന്റെ കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തി കാലാവസ്ഥാ സാഹചര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു റോഡുകളുടെയും ഹൈവേകളുടെയും സാഹചര്യം അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മുഖ്യമന്ത്രി ധാമിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് മുൻകരുതലുകളും മുൻകരുതലുകളെ കുറിച്ചും അദ്ദേഹം ചോദിച്ചറിഞ്ഞു എല്ലാ സഹായവും അമിത്ഷാ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേന മൂന്നൂറോളം പേരെയാണ് പ്രളയബാധിത മേഖലയിൽ നിന്ന് രക്ഷിച്ചത് പതിനഞ്ച് ടീമിനെയാണ് എൻ ഡി ആർ എഫ് ഉത്തരാഖണ്ഡിൽ എത്തിച്ചത് കൂമയോൺ മേഖല അതിശക്തമായ മഴയിൽ ആകെ പ്രതിസന്ധിയിലാണ് പല വീടുകളും ഇവിടെ നിലപൊത്തി അവശിഷ്ടങ്ങളിൽ ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഉദ്ധം സിംഗ് നഗറിൽ നിന്നാണ് മുന്നൂറോളം പേരെ രക്ഷപ്പെടുത്തിയത് ഇവിടെ ആറ് ടീമിനെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഉദ്കർഷി ചമോലി എന്നിവിടങ്ങളിൽ രണ്ട് ടീമും ഡെറാഡൂൺ പിത്തറോഗ് ഹരിദ്വാർ എന്നിവിടങ്ങളിൽ ഓരോ ടീമിനെയും വിന്യസിച്ചിട്ടുണ്ട് ഞായറാഴ്ച മുതൽ കേദാർനാഥിൽ മഴ തുടരുന്നുണ്ട് എന്നാൽ മന്ദാഗിനി നദിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല ദേവസ്ഥാനം ബോർഡ് ഹിമാലയൻ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനകൾ മുടങ്ങാതെ നടക്കുന്നുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ നിന്ന് നൂറുപേരോളം ഉത്തരാഖണ്ഡിലേക്ക് പോയിട്ടുണ്ട് ചാർദ്ദം യാത്രയുടെ ഭാഗമായിട്ടാണിത് ഇതിൽ ആറുപേർ ബദ്രീനാഥിലും കേദാർനാഥിലുമായി കുടുങ്ങിക്കിടക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് ഹെലികോപ്റ്ററുകൾക്ക് മേഖലയിൽ എത്താനായിട്ടില്ല ജോഷിമഠത്തിലും മണ്ണിടിച്ചിലിനെ തുടർന്ന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു കേദാർനാഥ് ബദ്രിനാഥ് യാത്രകൾക്കായും വരേണ്ടെന്നും തീർത്ഥാടകരോട് അധികൃതർ അറിയിച്ചിട്ടുണ്ട്